ഇടുക്കി ജില്ലയിലെ നവകേരള സദസ്സിന്റെ സമാപന ദിവസം പീരുമേട് മണ്ഡലത്തിൽ ലഭ്യമായത് 9000 ഓളം പരാതികൾ സദസ്സ് ഇടുക്കി ജില്ലയിൽ നിന്നും കോട്ടയം ജില്ലയിലേക്ക് പ്രവേശിച്ചു കോട്ടയത്ത് നിന്നും അമൽനാഥ് പാടിച്ചാൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് 9 ജില്ലകൾക്ക് ശേഷം നവകേരള സദസ്സ് 10-ാമത്തെ ജില്ലയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് കോട്ടയം ജില്ലയിലാണ് നിലവിൽ നവകേരള സദസ്സ് തുടരുന്നത് ഇന്ന് രാവിലെ മന്ത്രിസഭാ യോഗത്തോടു കൂടിയായിരുന്നു പര്യടനത്തിന് തുടക്കം കുറിച്ചത് ശേഷം ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട അവലോകന യോഗവും ചേർന്നിരുന്നു ഇതിനുശേഷമാണ് പര്യടനത്തിന് തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നത് ഇടുക്കി ജില്ലയിലെ പീരുമേട്ടിലായിരുന്നു ഇന്നത്തെ ആദ്യ സദസ്സ് വലിയ ഒരു ജനത്തിരക്ക് തന്നെ ഈ പീരുമേട് മണ്ഡലത്തിൽ കാണുവാൻ വേണ്ടി സാധിച്ചു ഒപ്പം തന്നെ ഈ പരാതി കൗണ്ടറിലേക്കും വലിയ രീതിയിലുള്ള തിരക്കായിരുന്നു കാണുവാൻ വേണ്ടി സാധിച്ചത് ഏകദേശം 9000-ത്തോളം പരാതികളാണ് പീരുമേട് മണ്ഡലത്തിൽ നിന്ന് മാത്രം ഇന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നത് അതിനുശേഷം നവകേരള സദസ് കോട്ടയം ജില്ലയിലേക്ക് പ്രവേശിച്ചു കോട്ടയം ജില്ലയിലെ പൂഞ്ഞാറിലായിരുന്നു ആദ്യത്തെ സദസ് നടന്നത് ശേഷം കാഞ്ഞിരപ്പള്ളി ഇന്ന് ഏറ്റവും ഒടുവിലായി പാലാ മണ്ഡലത്തിലും സദസ് നടന്നു ഓരോ മണ്ഡലങ്ങൾ എടുത്തു നോക്കുമ്പോഴും 4000-ത്തോളം പരാതികളാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത് പ്രത്യേകിച്ച് കോട്ടയത്തേക്ക് എത്തുമ്പോൾ മന്ത്രിമാർ പ്രധാനമായും ഇത്തരത്തിൽ ചർച്ചാ വിഷയമാക്കിയിട്ടുണ്ടായിരുന്നു റബ്ബർ കർഷകരുടെ വിഷയങ്ങളെ കുറിച്ചായിരുന്നു ഒപ്പം തന്നെ കോട്ടയം ജില്ല എന്ന് പറയുന്നത് കോൺഗ്രസിന് വലിയ ആധിപത്യമുള്ള ഒരു ജില്ലയാണ് അതിനാൽ തന്നെ കൂടുതൽ പ്രതിഷേധങ്ങൾ ഉണ്ടായേക്കാം എന്ന സൂചന ഉണ്ടായിരുന്നു അതിനാൽ തന്നെ കർശനമായ സുരക്ഷയായിരുന്നു ഇന്നുണ്ടായിരുന്നത് ഇതിന്റെ ഭാഗമായി മുണ്ടക്കയത്തും ഒപ്പം തന്നെ പാലയിലുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കരുതൽ തടങ്കലിലാക്കിയ സാഹചര്യവും ഉണ്ടായി ഈ 3 ദിവസങ്ങളിലായി കോട്ടയം ജില്ലക്കകത്ത് 9 മണ്ഡലങ്ങളിലൂടെയാണ് നവകേരള സദസ്സിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും സന്ദർശനം നടത്തുക.